വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ആരോപിക്കപ്പെട്ട മറ്റെല്ലാവർക്കും മുൻകൂർ ജാമ്യം കിട്ടി, അല്ലെങ്കിൽ ജാമ്യ കേസുകൾ തീർപ്പാക്കി. അതേസമയം നടൻ സിദ്ദിഖ് യുവതിയെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് വിധേയനാക്കി എന്ന ആരോപണമുള്ള സിദ്ദിഖിന് മുൻകൂർ ജാമ്യമില്ല. അദ്ദേഹമാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്നുകൊണ്ട് ഇവിടെ പീഡനമില്ല പീഡനമില്ല എന്ന് രണ്ട് നടിമാരെ ഒപ്പത്തിനൊപ്പം ഇരുത്തിക്കൊണ്ടും അദ്ദേഹം പറഞ്ഞത്. അപ്പോ ചേർത്തല ജയൻ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അന്ന് സപ്പോർട്ടിന് പത്രമേളം നടത്തിക്കൊണ്ട്. ഇവിടെ ഒന്നുമില്ല, എന്തൊരു വിനയം, ആപ്തി വിനയം, ഈ അതിവിനയം സൂക്ഷിക്കണമെന്ന് പറയുന്നത് അതിവിനയം. അദ്ദേഹം അതാണ് കാണിച്ചു, ഒരു തരം കപട വിനയം ഒക്കെ കാണിച്ച്. അത് കണ്ടു കഴിഞ്ഞാൽ പരിശുദ്ധമായ വെള്ള വസ്ത്രങ്ങളും ഒക്കെ ഇട്ട് ആ പരിശുദ്ധരിൽ പരിശുദ്ധനായിട്ട് വന്നിരുന്നുകൊണ്ടാണ് അദ്ദേഹം ഈ വാചക ഗീർവാണം അടിക്കുന്നത്. അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് മാസ്കറ്റിൽ പീഡനത്തിന് വിധേയമായ പെൺകുട്ടിയുടെ ഗവൺമെന്റിന്റെ ഹോട്ടലില് തലസ്ഥാന നഗരത്തിലെ ഭരണസിര കേന്ദ്രത്തിൽ നടന്ന പീഡനത്തില് ഇരയായ പെൺകുട്ടിയോട് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ ഇതാരും വിശ്വസിക്കാൻ പോകുന്നില്ല. എന്നിട്ട് ഈ പ്രകൃതി വിരുദ്ധമായിട്ടുള്ള പീഡനത്തിന് ശേഷം ആ പെൺകുട്ടി തകർന്നടിച്ചപ്പോ അവിടെ ജീവിതം തന്നെ ആത്മഹത്യയ്ക്കും മരണത്തിനിടയിലുള്ള ഒരു നൂൽപാലമായി തീർന്നപ്പോ ഈ മഹാൻ അവളോട് പറയുകയാണ്, ഇത് നീ പറഞ്ഞ ആരും വിശ്വസിക്കുകയില്ല, കേസ് പോയി കഴിഞ്ഞാൽ ഞാൻ അത് നേരിടും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും അതുപോലെ തന്നെ അവിടെ ഇരുന്നുകൊണ്ട് പ്രകൃതി വിരുദ്ധമായിട്ടുള്ള ഈ പ്രക്രിയ ചെയ്തു എന്ന് മാത്രമല്ല പ്രകൃതി വിരുദ്ധമായിട്ടുള്ള ആഹാരം കഴിക്കുകയും ചെയ്തു. അതായത് തൈരും മീനും കൂട്ടി ചോറുണ്ട് ആ പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ച്. ആ പെൺകുട്ടിക്ക് വേണോ, അവൾക്ക് വിശപ്പില്ല, അവളുടെ ജീവിതം തന്നെ തകർന്നു ആ സമയത്ത്. അങ്ങനെ സിനിമയേക്കാൾ പല സിനിമകളിലും കാണുന്ന എ സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമകളിൽ കാണുന്ന അതിനേക്കാൾ വളരെ ക്രൂരമായിട്ടുള്ള ഒരു രംഗം അദ്ദേഹം സ്വന്തമായിട്ട് അവിടെ അങ്ങ് സംവിധാനം ചെയ്ത് നിർമ്മാണവും നടത്തി. ഈ മനുഷ്യൻ, ഇങ്ങനെയുള്ള ഒരു നീതികെട്ട മനുഷ്യൻ, എരണംകെട്ട മനുഷ്യൻ, ക്രൂരനായിട്ടുള്ള മനുഷ്യൻ ഒരു തരത്തിലും ജാമ്യം അർഹിക്കുന്നില്ല എന്നുള്ള കോടതിയുടെ ഉത്തരവിനെ നമ്മൾ രണ്ട് കൈയും അടിച്ച് സ്വീകരിക്കേണ്ടതാണ്. ഇങ്ങനെ ഇതിപ്പോ പലരും ഇപ്പോ ജാമ്യം കിട്ടി, ജാമ്യത്തിൽ നിൽക്കുന്നവർ, ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് ബെയിലിൽ നിൽക്കുന്നവർ പലരും പരിശുദ്ധരാണെന്നല്ല, പക്ഷെ ഇത് ഒരിക്കലും ഒരു മനുഷ്യ മനസാക്ഷിക്കും, മനസാക്ഷിയുടെ കോടതിക്കും, മനസ്സിന്റെ കോടതിക്കും പൊറുക്കാനാവാത്ത ക്രൂരമായിട്ടുള്ള ഒരു കുറ്റമാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എന്ന് കോടതിക്കും ബോധ്യമായിരിക്കുന്നു. ഇങ്ങനെ ഒരാളിനെ ജാമ്യത്തിൽ വിട്ടുകഴിഞ്ഞാൽ അയാൾ ഈ തെളിവുകൾ മുഴുവൻ നശിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ എന്താണ് ആർക്കാണ് സംശയമുള്ളത്? അപ്പൊ അതുകൊണ്ടാണ് കോടതി വളരെ മുൻകരുതലോടുകൂടി തന്നെ ആ പെൺകുട്ടിക്ക് ഇപ്പൊ പലരുടെയും തന്ത്രം എന്തെന്ന് വെച്ചാൽ ഈ പരാതി കൊടുക്കുന്ന ആൾക്കെതിരെ കയറിയ കേസുമായിട്ട് വരിക, അത് എളുപ്പമാണല്ലോ. പണം കൊടുത്തു കഴിഞ്ഞാൽ അവർക്കെതിരെ കേസ് കൊടുക്കാൻ ആള് ഉണ്ടാവുമല്ലോ. അപ്പൊ ഇപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പൊ ഉടനെ അറസ്റ്റ് ഉണ്ടാവും, സിദ്ദിഖിന്റെ അറസ്റ്റ് ഉടനെ ഉണ്ടാവും. പല നടന്മാരും കൂടി ഇപ്പൊ തുടർന്ന് താരദിശ ജയിലിൽ നടത്തുമെന്ന് നമ്മൾ വിചാരിച്ചെങ്കിലും നടക്കില്ല. ഇപ്പോ സിദ്ദിഖിന്റെ വൺ മാൻ ഷോയാണ് നടക്കാൻ പോകുന്നത്. മുകേഷിന്റെ ഒക്കെ ജാമ്യം അത് നമ്മൾ കുറച്ചുനാൾ ഈ അൻവർ കേസ് കൊണ്ട് മറച്ചും വെച്ചല്ലോ. മുകേഷിനെ പറ്റി ആരും മിണ്ടാതെ വായടച്ചിരുന്നല്ലോ, മാധ്യമങ്ങളും മിണ്ടാതിരുന്നല്ലോ, മൗനം അവലംബിച്ചു. ഇപ്പോ ആ സിദ്ദിഖ് വന്നിരിക്കുന്നു. ഇതോടുകൂടി എനിക്ക് തോന്നുന്ന അൻവർ വിഷയവും ഇരുട്ടിലേക്ക് മറയും. ഇപ്പൊ ഇനി സിദ്ദിഖ് എന്നുള്ളതിനെ ആസ്പദമാക്കിയായിരിക്കും ഇനി മുന്നോട്ട് പോകുന്നത്. അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞത് ശരി തന്നെയാണ്, ഏഴംഗ പോലീസ് സംഘം നടപടികൾ എടുത്തു തുടങ്ങിയിരിക്കുന്നു. മുഖം നോക്കാതെ തന്നെ എന്ന് മാത്രമല്ല, സിദ്ദിഖിനെതിരെ മറ്റൊരു ആരോപണം കൂടി ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അത് ഹോട്ടൽ അബാദ് പ്ലാസയിൽ വെച്ചിട്ട് ദിലീപ്, നടത്തിയ ഗൂഢാലോചന, അതായത് ദിലീപിന്റെ പിന്നിൽ ഒരു നടി ഉണ്ടായിരുന്നു എന്നാ പറയുന്ന ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ആ നടിയുടെ കൂടി ഗൂഢാലോചനയിൽ നടന്ന സംഭവത്തില് സിദ്ദിഖും പങ്കാളിയായിരുന്നു. അതായത് പൾസർ സുനി നടത്തിയ ആ ബലാത്സംഗ രംഗം ഉണ്ടല്ലോ, അതിജീവിതക്കെതിരെ നടത്തിയ ബലാത്സംഗ രംഗം, അതിപ്പോഴും കേസായിട്ട് കിടക്കുകയാണ്, കേസ് നീണ്ടു നീണ്ടു പോവുകയാണ്. ജാമ്യം അത് പെട്ടെന്ന് തീർപ്പാക്കണമെന്നൊക്കെ ദിലീപ് പറയുന്നുണ്ട്. പല സിനിമയിൽ ഇതിനിടയ്ക്ക് അദ്ദേഹം അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട്. അവസാനം കുരുക്ക് ദിലീപിന്റെ തലയിൽ തന്നെ വീഴും, കഴുത്തിൽ തന്നെ വീഴും എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്ന കാര്യം. അപ്പോ സിദ്ദിഖിനെ പുറകെ ദിലീപ്, പിന്നെ അങ്ങനെ മുകേഷ്, അങ്ങനെ പലരും ഇങ്ങനെ പോകാൻ സാധ്യതയുണ്ട്. അമ്മ മൊത്തമായിട്ട് ഇനി പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് താരദിശ നടത്തുമോ, സ്റ്റേജ് ഷോ നടത്തുമോ എന്നൊന്നും നമുക്കറിയാൻ വയ്യ. എന്തായാലും ഒരു തുടക്കം, കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് സിദ്ദിഖ് എന്ന് പറയുന്ന ആ വിഗ്രഹം. സിനിമകളിൽ, പല സിനിമകളിലും വില്ലനായിട്ട് അഭിനയിച്ചിട്ടുള്ള അദ്ദേഹം ഇതാ ഇപ്പോ വില്ലനാണെന്ന് കോടതിയും നാട്ടുകാരും പതുക്കെ പതുക്കെ തിരിച്ചറിയുന്നു. അദ്ദേഹം കോടതിയിലേക്കുള്ള അറസ്റ്റിലേക്കുള്ള പോക്കിലാണ്. ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഉണ്ടാവേണ്ടതാണ്. ഉണ്ടാവുമോ എന്നറിയില്ല. സിനിമയ്ക്കകത്ത് പല ട്വിസ്റ്റുകളും ഉണ്ടാവും, അതുപോലെ ഇതിലും ട്വിസ്റ്റുമല്ലോ ഉണ്ടാവുമെന്ന് നമ്മുടെ കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണിത്. ജയ് വിജയനാഥ്.